ബംഗാർ ആഭരണം തന്നിട്ടുണ്ട്. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുകൊണ്ട്, മശായിഖുമാരെ ബറക്കത്തുകൊണ്ട് ആ സഹോദരിക്ക് അള്ളാഹു സ്വർഗത്തിൻ്റെ ആഭരണം നൽകുമാറാവട്ടെ. ആ സഹോദരിയുടെ ഖബ്ർ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഇതുവരെ സഹായിച്ച സഹകരിച്ച മുഅ്മിനീങ്ങൾക്കെല്ലാം അള്ളാഹു സന്തോഷവും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സ്വാഗതം പറയലാണ് എൻ്റെ കർത്തവ്യം. ബഹുമാനപ്പെട്ട താജുശ്ശരിയ എം അലി കുഞ്ഞു ഉസ്താദ്, ഞാൻ ഉസ്താദിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉസ്താദിനെ സ്വാഗതം ചെയ്യാനുള്ള അർഹത എനിക്കില്ല. എന്നാലും ഈ ചടങ്ങ് ഒരു സദസ്സിൻ്റെ മര്യാദ എന്ന നിലക്ക് മാത്രമാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന് അളക്കാനും അറിയാനുമുള്ള യോഗ്യത നമുക്കില്ല. എന്നാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മഹത്വം അറിയാൻ ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ മാത്രം അറിഞ്ഞാൽ മതി. ഉസ്താദിൻ്റെ അടുത്ത് ആയിരക്കണക്കായ ആലിമികൾ ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ വളർന്നിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട അലി കുഞ്ഞു ഉസ്താദ് കർണാടകത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ഏത് ഭാഗത്ത് പോയിട്ട് താജുൽ ഉലമയെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു പള്ളിയിൽ നിസ്കാര സമയത്ത് മഅ്മൂമായിട്ട് നിസ്കരിക്കാൻ ചെന്നാൽ, അങ്ങനെ ആ നിസ്കാരം കഴിഞ്ഞ് അന്വേഷിച്ചു നോക്കുമ്പോൾ അവിടെ ഇമാമു നിന്ന ഉസ്താദ്, അല്ലെങ്കിൽ അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്, അല്ലെങ്കിൽ ആ നാട്ടിന്റെ ഖാദി, അവിടുത്തെ സയ്യിദ്, അത് ബഹുമാനപ്പെട്ട അലി കുഞ്ഞു ഉസ്താദിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള കൂട്ടത്തിലോ പെടും എന്നതിൽ സംശയമില്ല. ഇന്ന് നമ്മുടെ കർണാടകത്തിൻ്റെ 3 ജില്ലകളിൽ, ഉടുപ്പിയിൽ പ്രത്യേകിച്ചും ശിവമൊഗ്ഗ ഹാസന ജില്ലകളിൽ ഖാദിയായ, കേരളത്തിൻ്റെ പല ഭാഗത്തും ഖാദിയായി അവരോധിക്കപ്പെട്ട, നമുക്കേത് ഫിഖ്ഹിയായ പ്രശ്നം വരുമ്പോഴും ആരോട് ചോദിക്കണമെന്ന് പ്രയാസമുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിലേക്കാണ്. ആ ബേക്കൽ ഉസ്താദിനെ ആലിമാക്കി വളർത്തിയത് ബഹുമാനപ്പെട്ട ശൈഖുന അലി കുഞ്ഞു ഉസ്താദ് അവർകളാണ്. ഇന്നൊരു മഹല്ലിൽ വല്ല പ്രശ്നങ്ങളും വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബതർക്കമുണ്ടാകുമ്പോൾ, അല്ല എങ്കിൽ ഏതെങ്കിലും സ്വത്തുവോഹരിന്റെ പ്രശ്നം വരുമ്പോൾ, എന്ത് പ്രശ്നം വന്നാലും മുസ്ലിമീങ്ങൾക്ക് അത് ആര് പരിഹരിക്കും എന്ന ഒരു ചോദ്യം വന്നാൽ അപ്പോൾ പെട്ടെന്ന് വരുന്ന മറുപടിയാണ് ബഹുമാനപ്പെട്ട കേസ് ആറ്റക്കോയെ തങ്ങൾക്കും മാറാവട്ടെ. അവിടത്തെ ആ ചൊലിക്കുന്ന മുഖം ഏറെക്കാലം കാണാനും, അവിടത്തെ ആ മധുരമായ സംസാരം അത് കേട്ടുകൊണ്ട് ആത്മീയത നുകനാരും, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആയിൽ സംബന്ധിച്ചുകൊണ്ട് ആത്മീയ നിർവൃതി നേടാനും അള്ളാഹു നമുക്ക് ഒരുപാട് കാലം തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന അലി കുഞ്ഞു ഉസ്താദിനെ ഞാൻ ഈ ഉറൂസ് സംരംഭത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന നേതാക്കൾ, ഉസ്താദുമാർ, ഈ മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്ന സഹോദര സഹോദരിമാർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്
ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലി കുഞ്ഞു ഉസ്താദിന്റെ ഉപദേശവും ദുആയുമാണ് നടക്കാനിരിക്കുന്നത്. നന്റെ പലക്ക കേട്ടുകൊണ്ടുള്ള എല്ലാ ആളുമാറും നിങ്ങ കാര്യക്രമത്തെ യശസ്വി നിങ്ങളെ കയ്യിലായിട്ടിക്ക് ഇന്നലെയും മുഞ്ഞാനും എല്ലാം വാലര ഉസ്താദരെ സ്റ്റേജിക്ക് കൊണ്ടുപോകും ഞങ്ങൾക്ക് മടിയാവും. കാരണം ഇവിടെ കാലി കുറിച്ച് എത്രമോ ദൂരത്തെ ദിവസങ്ങൾ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് വാഴുകായിട്ട് പണ്ട് ഏറത്തെ ആളുമാരെയും ഒത്തായ പൂർവക്ക അങ്ങ് ബല ബല സദസ്സിൽ വാദിച്ചോളുടെ ആളുമാർ ഒത്തായ പൂർവക്ക ഞങ്ങളുടെ കൂട്ടിയോണ്ട് പണ്ട് അങ്ങനെ ഞങ്ങൾ വന്നിട്ട് എത്ര വേഗം തുടങ്ങിയെങ്കിലും ഉസ്താദുമാർ വരുമ്പോ കാലി കുറിച്ചിരുന്നെങ്കിൽ അവരെ ഊടക എടുത്തു പിറകു ആവില്ല, ഞങ്ങൾക്കും സമാവില്ല, അങ്ങും ഒരു സന്തോഷിക്കല. അതുകൊണ്ട് ഞങ്ങളെ കാര്യക്രമ കൃത്യമായ സമയത്ത് തുടങ്ങിയിട്ട് കൃത്യമായ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കണുണ്ടായെങ്കിൽ നിങ്ങളെ സഹകാര മുഖ്യ. അതുകൊണ്ട് ആ ദൂരത്ത് നിൽക്കുന്ന ആളുമാർ വാള് തുടങ്ങിട്ട് പിന്നെ പണ്ട ചൊല്ലാതെ എല്ലാ ആളുമാരും വന്നിട്ട് ഈ സദസ്സിൽ വെച്ചിട്ട് ആലിമീങ്ങളെ ബർക്കത്തെടുക്കണു. മഹാന്മാരായ ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട അലി കുഞ്ഞുസാദനെ പോലത്തെ ആലിമീങ്ങളെ മുഖം നോക്കലും അവരോടുകൂടെ ഇരിക്കലും അവരെ ദുആയിൽ സംബന്ധിക്കലും അതൊക്കെയാണ് നമ്മുടെ ഈമാന്റെ ആത്മീയതയുടെ ഏറ്റവും നല്ല വശങ്ങൾ. മഹാൻ പറയുന്നു, ഈമാൻ വർദ്ധിക്കാൻ മഹാന്മാരോട്ടുകു ദെക്കണം, അങ്ങളൊട്ടുകു കൂടണം, അങ്ങളെ ദുആയിൽ ഞങ്ങ ചേരണം. അതാണ് ബഹുമാനപ്പെട്ട അലി കുഞ്ഞു സാധനെ പോലത്തെ മഹാന്മാരെ ജീവിതം നോക്കിയാൽ അവരെ ജീവിതത്തിന്റെ മുഖമുദ്ര, ജീവിതത്തിന്റെ പ്രധാന അജണ്ട അങ്ങ് ആലിമകളൊട്ടുകു അങ്ങളെ ഉസ്താദുമാരൊട്ടുകുള്ള മഹബത്തും സ്നേഹവുമാണ്. ആ സ്നേഹം കൊണ്ടാണ് ഉന്നതമായ സ്ഥാനത്ത് അങ്ങല്ല എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുമാരും ഉസ്താദരെ ഉപദേശിപ്പ തുടങ്ങരുത്, നിങ്ങൾ പറഞ്ഞു ഈ സദസ്സിൽ നിൽക്കണോ, ഉസ്താദരെ ദുആയിൽ കൂടണോ എന്ന് ചൊന്നിട്ടു ഒന്നുകൂടി എല്ലാ ആളുമാർക്കും സ്വാഗത ആശംസയാക്കിയിട്ട് എന്റെ ഭാഷണ നിപ്പാട്ടേണ്ടുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലി കുഞ്ഞു ഉസ്താദ് അവരുടെ ഈ മഹത്തായ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ ക്ഷണിക്കുന്നു.